എല്ലാവരുടെയും പിന്തുണയോടെ വനിതാ സംവരണ ബില്ല് പാസ്സാക്കിയിരിക്കുന്നു. അതിൽ സന്തോഷം ഞാൻ രേഖപ്പെടുത്തുകയാണ്. എന്നെ സംബന്ധിച്ച്, അതുപോലെ ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ച്, എക്കാലത്തും സ്ത്രീകൾക്ക് അർഹമായിട്ടുള്ള സംവരണം തീരുമാനമെടുക്കുന്ന വേദികളിൽ കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഞാനൊരു ഒരു അല്പസമയം ഒന്ന് വിശദീകരിക്കാൻ എനിക്ക് സമയം തരണം. അതായത് മാധു ഓർക്കുന്നുണ്ടാവും, 91 ഡിസ്ട്രിക്ട് കൗൺസിൽ മാധുവൊക്കെ കുട്ടിയായിരിക്കും അന്ന്. അതായത് അന്നത്തെ ഡിസ്ട്രിക്ട് കൗൺസിൽ ആദ്യമായിട്ട് 33% സംവരണം സ്ത്രീകൾക്ക് നൽകിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റാണ്. ഞാൻ അന്നത്തെ ആ സഭ ആ കൗൺസിലിൽ ഒരു അംഗം കൂടിയായിരുന്നു. പിന്നീട് ശ്രീമൻ കെ കരുണാകരൻ ആ ഡിസ്ട്രിക്ട് കൗൺസിലിനെ പിരിച്ചുവിടുകയുണ്ടായി. അതിനുശേഷം വന്ന ശ്രീ രാജീവ് ഗാന്ധിയുടെ കാലത്ത് കൊണ്ടുവന്ന പഞ്ചായത്ത് രാജ് സംവിധാനം, അന്ന് 33% സംവരണം രാജ്യത്തെ യാഥാർത്ഥ്യമായപ്പോൾ 36% സംവരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നൽകിയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഞങ്ങളുടെ പ്രസ്ഥാനം. അതിനുശേഷം 2009 വി എസ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 50% സംവരണം ഏർപ്പെടുത്തുവാൻ CPIM നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ഗവൺമെൻറ്റിന് കഴിഞ്ഞു. ഇപ്പോൾ നിയമസഭയിലെ പ്രാതിനിധ്യം എടുത്തു നോക്കിയാലും അതിൽ മറ്റു സംസ്ഥാനങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ ഒക്കെ ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കുന്ന നിലയിലേക്ക് എത്തിയില്ലെങ്കിലും 12 സ്ത്രീകൾ ഇവിടെ വരുന്നു. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ അംഗങ്ങൾ ഇന്ന് CPIM ആണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇവിടെ ഒരു കാര്യം അത്രയും മതിയോ എന്ന ചർച്ചയൊക്കെ വളരെ പ്രസക്തമായിട്ടുള്ളതാണ്. പക്ഷേ ഒരു നമ്മൾ ഓർക്കേണ്ടത്, ഇവിടെ എനിക്ക് മുൻപ് സംസാരിച്ച ശ്രീമതി ദീപ്തിയും അതുപോലെ തന്നെ ശ്രീമതി നിവേദിയും എല്ലാം ഓർമ്മപ്പെടുത്തിയതുപോലെ ദീർഘകാലത്തെ ഒരു പോരാട്ടത്തിൻ്റെ ഒരു ചരിത്രമുണ്ട് ഇതിൻ്റെ പിന്നിൽ. അതായത് രാജ്യത്തെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ സംഭാവന കൊടുത്ത ഇന്ത്യയിലെ മഹത്തായിട്ടുള്ള ഇന്ത്യയിൽ നമ്മുടെ സഹോദരിമാർ, ഭരണഘടന എഴുതി ഉണ്ടാക്കുന്നതിൽ സംഭാവന കൊടുത്ത സ്ത്രീകൾ, അതുപോലെ തന്നെ ദീർഘകാലമായിട്ട് ഇതിനു വേണ്ടി പോരാട്ടം നടത്തിയവർ, അത് ഞാൻ ഒരുപാട് പേരെ സ്മരിക്കുന്നു. മറക്കാൻ പറ്റാത്ത ചിലരുണ്ട്, സഖാവ് സുശീല ഗോപാലിനെയും അതുപോലെ തന്നെ ഗീതാ മുഖർജിയെയും. കാരണം ഗീതാ മുഖർജി ചെയർമാനായ കമ്മിറ്റിക്കാണ് ഇത് നൽകിയത്. ആ കമ്മിറ്റിയുടെ നല്ല നിലയിലുള്ള ചർച്ചകളെല്ലാം നടത്തി അവർ റിപ്പോർട്ടെല്ലാം സമർപ്പിച്ച് ഞാനിന്ന് പറഞ്ഞു തീർന്നോട്ടെ. ഇവിടെ 2008 ഇവിടെ ദീപ്തി സൂചിപ്പിച്ചു, 2008 ഒന്നാം UPA ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അന്ന് ഇടതുപക്ഷം ആ ഗവൺമെൻറ്റിനെ പുറത്തുനിന്ന് സപ്പോർട്ട് ചെയ്തിരുന്നു. അന്ന് പാർലമെൻറ്റിലൊരു അംഗമായിരുന്നു ഞാൻ. അതായത് 2008 സർവദേശീയ മഹിളാ ദിനത്തിൻ്റെ 100 വർഷം ആഘോഷിക്കുന്ന വേളയിൽ വനിതാ സംവരണം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി അന്നൊരു മൂവ്മെൻ്റ് നടക്കുകയുണ്ടായി. അന്നാണ് രാജ്യസഭയിൽ ഈ ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് രാജ്യസഭയിൽ അവതരിപ്പിച്ച വേളയിൽ രാജ്യസഭയിലുണ്ടായിരുന്ന കോലാഹലം അതിൻ്റെ ഗ്യാലറിയിൽ നിന്ന് കണ്ട ഒരു ജനപ്രതിനിധി കൂടിയായിരുന്നു ഞാനന്ന്. പക്ഷേ അന്ന് ഞാൻ കരുതിയിരുന്നു അന്നത്തെ UPA ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തന്നെ ഇത് നിയമമാകുമെന്ന്. പക്ഷേ അന്ന് മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ തടസ്സങ്ങളെല്ലാം വന്നതുകൊണ്ട് അത് യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചിരുന്നില്ല. അക്കാര്യത്തിൽ കോൺഗ്രസ്സിന് അക്കാര്യത്തിൽ വേണമെങ്കിൽ ശക്തമായൊരു നിലപാട് സ്വീകരിക്കാമായിരുന്നു. അന്നത് യാഥാർത്ഥ്യമായില്ല. പിന്നീട് നീണ്ട കാലങ്ങൾ അത്രയും രാജ്യത്തെ മഹിളാ പ്രസ്ഥാനം, ഞാനടക്കം റെപ്രസെൻ്റ് ചെയ്യുന്ന ഞങ്ങളുടെ സംഘടന വളരെ ശക്തമായിട്ടുള്ള പോരാട്ടം ഈ രാജ്യത്ത് നടത്തുകയുണ്ടായി. അതിൻ്റെ എല്ലാം ഫലം ഇങ്ങനെ സ്ത്രീകളുടെ പോരാട്ടത്തിൻ്റെ കൂടി ഫലമായിട്ടാണ് ഇപ്പോൾ ഇത് നിയമമാകുന്നതെങ്കിൽ അതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. പക്ഷേ യാഥാർത്ഥ്യമാകാൻ മാധു ഇനിയും വർഷങ്ങൾ കഴിയണം. അതായത് BJP അവരുടെ പ്രകടന പത്രികയിൽ 2014 തന്നെ പറഞ്ഞിരുന്നു, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ വനിതാ സംവരണം യാഥാർത്ഥ്യമാക്കും. അന്നത് കൊണ്ടുവരാൻ തയ്യാറായിരുന്നെങ്കിൽ ഇന്ന് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല. ഇതിപ്പോൾ നിയമമാകുന്നു, രാജ്യസഭ കൂടി പാസ്സാകുമ്പോൾ നിയമമാകും. പക്ഷേ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ എത്രയോ വർഷം ഇനിയും കാത്തിരിക്കണം. ഇതിൻ്റെ ഗുണം രാജ്യത്തെ സ്ത്രീകൾക്ക് കിട്ടണമെങ്കിൽ, അതായത് ഇവിടെ സെൻസസ് നടക്കുന്നില്ല, ഡീലിമിറ്റേഷൻ വരണം, അതിനെല്ലാം ശേഷമായിരിക്കും ഇത് യാഥാർത്ഥ്യമാകുന്നത്. ഒരുപാട് പരിമിതികൾ നമുക്ക് ചൂണ്ടിക്കാണിക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ, ഈ സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു ബില്ല് അവതരിപ്പിക്കുമ്പോൾ, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പിന്തുണയ്ക്കുന്ന ഒരു ബില്ല് അവതരിപ്പിക്കുമ്പോൾ എന്തിനാണ് ഇത് രഹസ്യമായി വെക്കുന്നത്? ഇത് ഇതിലെ അംഗങ്ങൾക്ക് പോലും ഇതിൻ്റെ കോപ്പി കൊടുക്കുന്നില്ല. പക്ഷേ BJPയുടെ വനിതാ നേതാക്കന്മാരെ ഗ്യാലറിയിൽ കൊണ്ടിരുത്തി അപ്പോഴും തിരഞ്ഞെടുക്കപ്പെട്ട് ചെന്ന ജനപ്രതിനിധികൾ അവർക്കിത് വായിക്കാനോ മനസ്സിലാക്കാനോ കഴിയുന്നില്ല. ഇങ്ങനെ എന്തിനാണ് ഒരു 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 വളരെ രഹസ്യമായി ഇതുപോലെ ഒരു ബില്ല് അവതരിപ്പിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ തികച്ചും രാഷ്ട്രീയ ലക്ഷ്യമെല്ലാം ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് അറിയാത്തവരല്ല രാജ്യത്തെ ജനങ്ങൾ. പക്ഷേ ഇന്ത്യ ഈ രാജ്യത്തെ
മറ്റു രാഷ്ട്രീയ പാർട്ടികളെല്ലാവരും തന്നെ, ഞാൻ റെപ്രസെൻ്റ് ചെയ്ത് ഞങ്ങളുടെ പാർട്ടി അടക്കമുള്ള എല്ലാ പാർട്ടികളും ഈ ബില്ലിനെ പിന്തുണച്ചു എന്നതിൽ ഏറെ സന്തോഷകരമായിട്ടുള്ള കാത്തിരിക്കേണ്ടി വരും എന്നതൊരു ചോദ്യചിഹ്നമായി തന്നെ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്.